ഗവർണറെ നമ്മുടെ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റാനുള്ള ഓർഡിനൻസിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി അടുത്ത വാക്പോരും യുദ്ധം അതെ, പൊരിഞ്ഞ യുദ്ധത്തിനുള്ള ഒരു കളവൊരുങ്ങുകയാണ്. ഇത് നിയമപരമായി സാധാരണഗതിയിൽ ഒരു ഓർഡിനൻസ് ഗവർണറുടെ അടുത്ത് ചെന്നാൽ ഗവർണർ സൈനിക, പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അത്തരമൊരു നിലപാടിലല്ല ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് ബില്ലുകളും ഓർഡിനൻസുകളും ഒക്കെ കയ്യിലിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് അദ്ദേഹം ആദ്യമേ പറഞ്ഞിരുന്നു, നിങ്ങൾ അങ്ങ് എടുത്തോ, വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇനിയിപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വാക്ക് പിൻവലിക്കാനാണ് സാധ്യത. അതെ, ഒന്ന് പോരാടി നോക്കാം എന്ന് വിചാരിക്കുക. കാരണം എന്തായാലും പുള്ളി നനഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഒടുവിൽ ഇപ്പോ അല്ലെ അടി തുടങ്ങിയ സ്ഥിതിക്ക്, യുദ്ധം തുടങ്ങിയല്ലോ, യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക് പുള്ളി മാക്സിമം പോരാടും. അതെ അതെ, അതൊരു പോരാട്ടം നടത്തും, ഒരു യോദ്ധാവിന്റെ കടമയല്ലേ. അല്ല, ബി ജെ പി അതിന് പിന്തുണയും കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട്, ഇപ്പൊ ബി ജെ പി നേരത്തെ കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിൽ ഇരുന്ന ഒരു സമയത്ത് ഗവർണർമാരെ ഒരു കാരണവശാലും ഇങ്ങനെ സംസ്ഥാന സർക്കാരുകളുടെ മേൽ കുതിര കയറാൻ വിടരുത് എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ, പുള്ളി മുഖ്യമന്ത്രിയായിരുന്ന ഒരു ഘട്ടത്തിൽ, കേന്ദ്രം കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ തിരിച്ചാണ് സംഭവിക്കുന്നത്. അത് അതിന്റെ ഒരു ബലം ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട്, ഈ കേന്ദ്രം സംരക്ഷിച്ചുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ നിയമ പോരാട്ടം എന്നൊക്കെ പറയുന്നത് പിന്നീടാണ്, ഇത് രാഷ്ട്രപതിയുടെ അടുത്തൊക്കെ ചെന്നിട്ടാണല്ലോ. അപ്പൊ ഇവിടെയും ഈ ഓർഡിനൻസിന് സംഭവിക്കാൻ പോകുന്ന കാര്യം ഗവർണറുടെ അടുത്ത് ചെല്ലുന്നു. ഇനി അദ്ദേഹം അന്ന് പറഞ്ഞതുപോലെ ഈ പുല്ല് എനിക്ക് വേണ്ട, നിങ്ങൾ വച്ചോ എന്ന് ആ നിലപാട് തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇത് മടക്കും. മടക്കുമ്പോൾ വീണ്ടും നിയമസഭയൊക്കെ ചേർന്ന് നിയമമാക്കി അടുത്തത് കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ അതും മടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് മടക്കാൻ പറ്റത്തില്ല, അത് പുള്ളിക്ക് ഒന്നെങ്കിലും വെച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രപതിക്കായിരിക്കും നിയമമാക്കി കഴിയുമ്പോൾ. മിക്കവാറും ഇത് മറ്റേ മഹാരാഷ്ട്ര ഗവർണർ ചെയ്തപോലെ, അവിടുത്തെ ഗവൺമെന്റ് അന്ന് ഉദ്ധവ് താക്കറെ ഇതുപോലെ ഇത് ഇതേ സെയിം അവിടെ ചെയ്തപ്പോൾ അത് അവിടുത്തെ ഗവർണർ കുറേ നാൾ കൈ വെച്ചോണ്ടിരുന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, രാഷ്ട്രപതിക്ക് അയച്ചു. അല്ല, എല്ലായിടത്തും അത് തന്നെയാണ്. ഇത് ഈ നീക്കം നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാർ രാഷ്ട്രപതി പിന്നെ അവിടെ വെച്ചേക്കും എന്നുള്ളതല്ലാതെ ഇവർക്ക് പറയാം രാഷ്ട്രപതിക്ക് അയച്ചു, എന്റെ രാഷ്ട്രപതിയുടെ പൗരതയാണല്ലോ, അപ്പം അദ്ദേഹത്തിന്റെ ഗവർണറുടെ പിന്നെ തലവട്ടപ്പനാണല്ലോ, ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് അയച്ചു. അപ്പം രാഷ്ട്രപതിക്ക് തീരുമാനം എടുക്കാം, എടുക്കാതിരിക്കാം, കുറെ നാൾ ഹോൾഡ് ആവും, ഹോൾഡ് ആവും. അതിങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ട് പോവാം, അത് വർഷങ്ങളെടുക്കാം. അപ്പൊ നമുക്കിപ്പോ ഇന്നോ നാളെ പറയാൻ പറ്റത്തില്ല. ഗവർണർ രാഷ്ട്രപതിയെ വെല്ലുവിളിക്കാനൊന്നും സാധാരണ സംസ്ഥാന ഗവൺമെന്റ് പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായി പിന്നീട് നിയമപോരാട്ടം. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേരളവും ഇപ്പോൾ ഇതിന് തയ്യാറാകുന്നത് ഈ ഗവർണർമാർക്കെതിരായിട്ടുള്ള ഒരു പൊതു വികാരം പ്രതിപക്ഷ കക്ഷികളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. മിക്ക സംസ്ഥാനത്തും എല്ലായിടത്തും അത് വരുന്നു. അപ്പോൾ ഒന്നിച്ചൊരു പോരാട്ടം. അപ്പൊ കേരളവും അതിൽ ഭാഗമാകണമെങ്കിൽ ഇത്തരമൊരു നിയമം കൊണ്ടുവന്നാലല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം ഇപ്പോ ഇവിടെ നടക്കുന്ന പ്രതിഷേധത്തിൽ ഡി എം കെ പ്രതിനിധി വരുന്നുണ്ട്, തിരുച്ചി ശിവ എം പി വരുന്നുണ്ട്, തിരുച്ചി ശിവ എം പി വരുന്നുണ്ട്. അപ്പോ ബാക്കിയുള്ള ഇടങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസ് മല്ലികാർജ്ജുന ഖാർഗെ ആ ഗവർണർമാരെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് പറഞ്ഞത്. കെ സി വേണുഗോപാൽ സമ്മതിക്കുന്നില്ലെങ്കിലും, അതെ, കെ സി വേണുഗോപാൽ സമ്മതിക്കാത്തത് ഇവിടെ വരെ കൂടി തെറി വിളിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇതിപ്പം 15-ാം തീയതിയിലത്തെ രാജ്ഭവൻ മാർച്ചിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സാധാരണ നടക്കുന്ന ഒരു മാർച്ച് അല്ലാതെ ഇതിന് മറ്റൊരു മുഖമാണ് കൊടുക്കാൻ, സാംസ്കാരിക നായകന്മാരുടെയും വിദ്യാഭ്യാസ വിദഗ്ധന്മാരുടെ ഒക്കെ ഒരു മുഖം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സംരക്ഷണ സമിതി എന്നുള്ളതാണ്. അതെ, ആ ഒരു രീതിയിലുള്ള ആളുകളെ പങ്കെടുപ്പിക്കും, അതിലുള്ള വിദഗ്ധരെ പങ്കെടുപ്പിച്ച് നല്ല രീതിയിലൊരു മാർച്ച് അത് സമാധാനപരമായി നടത്താനാണ്. അപ്പം ഗവർണറുടെ ഇന്നലത്തെ വെല്ലുവിളിയൊക്കെ അത് അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആത്മസംയമനം പാലിച്ച് LDF ആ രീതിയിൽ മാത്രമേ നടത്താൻ സാധ്യതയുള്ളൂ. അല്ല, ഗവർണർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ നിയമോപദേഷ്ടകരുടെ രാജിയും കൂടി വന്നപ്പോൾ ഒരു ഒരു പ്രതിരോധമുണ്ട്. കാരണം ഇന്നലെ ഭയങ്കര അടിയല്ലയോ കിട്ടിയത്, ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ അടി എന്തുവാ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ ഇവിടെ പുള്ളി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയത് എല്ലാ സംവിധാനവും ചെയ്യാൻ നിശ്ചയിച്ചുറച്ചാണ്. എല്ലാവരും തിരിച്ചുവിട്ടു, പുതിയ ആളുകളെയൊക്കെ, അത് പുതിയ ആളുകളെ എടുക്കുന്ന എവിടുന്ന, നോർത്ത് ഇന്ത്യന്ന്. കേരളത്തിന് വെളിയിലുള്ള മാധ്യമങ്ങൾ അതാ ലിസ്റ്റ് വരെ തയ്യാറാക്കി എന്നാണ്, പത്രങ്ങളിൽ പരസ്യം കൊടുക്കേണ്ട പത്രങ്ങളുടെ ലിസ്റ്റ് വരെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതാണ് ഇന്നലെ അടിയന്തര. ശരിക്കും അതിലും നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോ ഈ ദേവൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന ജഡ്ജിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. സർക്കാരിനെതിരെ
എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ആഞ്ഞടിക്കാൻ അവസരം കിട്ടിയാൽ അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ ഈ കമന്റുകളിൽ സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ അവസരം കിട്ടുമ്പോഴൊക്കെ അത് അതിന് ശരിതെറ്റുകളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ജഡ്ജിയുടെ കൈവശമാണ് ഈ കേസ് ചെന്നത് തന്നെ. അദ്ദേഹമാണ് സർവകലാശാല ബെഞ്ച് നോക്കുന്നത്. സുപ്രീം കോടതി വിധി ഓക്കെ, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ, കെ ടി യു വിധിയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ബാധകമാണെങ്കിൽ പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ വാദപ്രതിവാദത്തിന് പോലും അവസരം കൊടുക്കാതെ നിങ്ങൾ ഈ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കൂ, ആ നോട്ടീസ് തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾ തീരുമാനം എടുത്തോളൂ എന്ന് പറയാം. പക്ഷെ ഇത് അങ്ങനെ പറയാതെ വാദപ്രതിവാദം നടത്തുന്നു, അത് ഹോൾഡ് ചെയ്യാൻ പറയുന്നു, അന്തിമ വിധിക്ക് പിന്നെയും സമയം മാറ്റിവെക്കുന്നു. കാരണം ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബി സി മാരുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളൊക്കെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഹൈക്കോടതി ബെഞ്ചിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത് നീളുന്നത്. അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തീരുമാനം പറയാം. ഇപ്പൊ സുപ്രീം കോടതി കെ ടി യുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിധിയിൽ ഗവർണർക്ക് അനുകൂലമായ കാര്യങ്ങൾ, ഗവർണർ ഇപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. അതെ, അവിടെയാണ് പ്രശ്നം. അത് അതിന്റെ ചുവട് പിടിച്ച് ഇത് എല്ലാവർക്കും ബാധകമാകും. ഇപ്പൊ ഗവർണറെ പിന്തുണയ്ക്കുന്ന നമ്മുടെ ഇവിടുത്തെ മാധ്യമ ഉപദേഷ്ടാക്കളും നിയമ ഉപദേഷ്ടാക്കളും ഒക്കെ ഉണ്ടല്ലോ ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും കൂടി പറയുന്നത് ഇതെല്ലാം ശരിയാണ് എന്നുള്ളതാണ്. അവർ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഇപ്പോൾ ഈ വൈസ് ചാൻസലർമാരെല്ലാവരും ഇപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അതിൻ്റെ നിയമ പോരാട്ടം, ഇത് നിയമ പോരാട്ടം ഇവിടെ കൊണ്ട് തീരുന്നില്ല. അദ്ദേഹം എൻ്റെ അറിവ് നിൽക്കുക, ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇദ്ദേഹം ഹൈക്കോടതി സുപ്രീം കോടതിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ തിരിച്ചടി കിട്ടിയത് കൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട്. അല്ല, ഈ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമ ഉപദേഷ്ടാവായിരുന്ന ജയ്ജു ബാബുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർ ചാൻസലർ എന്നുള്ള നിലയിലുള്ള സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു. രണ്ടുപേരും രാജിവെച്ചതുപോലും ഗവർണറോട് ഇത്തരം ഇത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരുപാട് കാര്യങ്ങൾ ഗവർണർ എന്നുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചവരാണ് അവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിപ്പോ അവർ ഓപ്പൺ ചെയ്തിട്ടില്ല ഒന്നും, അവരൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവരുടെ തൊഴിലിനോടുള്ള ഒരു തൊഴിൽ മഹത്വം ഒക്കെ അംഗീകരിക്കുന്നവരാണ് അവർ. അവരിപ്പോ 2009 നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ജസ്റ്റിസ് സദാശിവം ഗവർണറായിരിക്കുമ്പോഴും ഇദ്ദേഹമാണ് നിയമോപദേഷ്ടാവ്. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾക്ക് പോലും നിയമോപദേശം കൊടുത്തിരുന്ന ഒരാളാണ്, ഈ ഭരണഘടനാപരമായ നിയമോപദേശം കൊടുത്തിരുന്ന ഒരാളാണ്. അപ്പൊ അത് കർമ്മ സംസ്ഥാനങ്ങളുടെ പ്രത്യേക സാഹചര്യമൊക്കെ വെച്ച് അത് മനസ്സിലാക്കുന്ന ഒരാൾ നൽകുന്ന നിയമോപദേശം, ഒരു വക്കീൽ നൽകുന്ന നിയമോപദേശം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ചാൻസലർ എന്നുള്ള നിലയിലുള്ള സ്റ്റാൻഡിംഗ് കൗൺസിലറാണ്. അത് സർവകലാശാല കേസുകൾ ഗവർണർക്ക് വേണ്ടി നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹാജരായത് കെ ടി യു കേസിലും അതുപോലെ തന്നെ ഈ 9 വി സി മാരുടെ കേസിലും ഗവർണർക്ക് വേണ്ടി ഹാജരായത് അവരാണ്. അതിനുശേഷമാണ് ഈ രാജിവെക്കുന്നത്. ഇത് നേരത്തെ തന്നെ അത്തരത്തിൽ ഒരു കടുംപിടുത്തത്തിൽ ഗവർണർ പോവുകയാണെങ്കിൽ തങ്ങൾ ഈ സ്ഥാനം ഒഴിഞ്ഞേക്കു എന്നുള്ള സൂചന പല കേന്ദ്രങ്ങൾക്കും ഇവർ നൽകിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഈ രാജിക്കത്തിലും ഉണ്ട്. അതെ അതെ, പക്ഷേ ഈ രാജിക്കത്ത് കിട്ടിയ ഉടനെ അവർ വേറെ ആളെ നിയമിച്ചു, ഗോപകുമാരൻ നായരെ നിയമിച്ചു. പിന്നെ ഗവർണർക്ക് എന്തായാലും കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വേണമല്ലോ, സ്വാഭാവികമായി വേണമെന്നുള്ളത് കൊണ്ട് ഒരു ഇനിയിപ്പോ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോ ഇനി കെ എം ഷാജഹാനും ജയശങ്കർ വക്കീലും ഒക്കെ ഉണ്ട്, ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇലക്ട്രിഫിക്കേഷൻ കൊടുക്കുന്നയാളാണ്. കെ എം ഷാജഹാൻ വക്കീലാണോ? അദ്ദേഹം അദ്ദേഹം എൻറോൾ ചെയ്തു. അത് ഇത് കഴിഞ്ഞതിന് ശേഷം, ബി എസ് എൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എൻറോൾ ചെയ്തു. രണ്ടുപേരും പ്രഗത്ഭരായ പ്രഗത്ഭരായ ഈ ചാനൽ മുറികളിലെ വക്കീലന്മാരാണ്. അതെ അതെ, അവരാണ് വിധി പറയുന്നത്. പലയിടങ്ങളിലും ചാനൽ കോടതികളിലെ ജഡ്ജിമാരാണ് അവരാണ് വിധി പറയുന്നത്. അപ്പൊ പിന്നെ അവരെയൊക്കെ ആർക്കൊന്ന് വിചാരിച്ചു, പക്ഷെ രാവിലെ ഗോപകുമാരൻ നായരാണ് അതെന്ന് കേട്ടു. അപ്പോ അവർക്കുള്ള അവസരം നഷ്ടപ്പെട്ടു, ഇനി മറ്റൊരവസരം നേടാം. പക്ഷെ എന്തായാലും ഈ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റാനുള്ള ഈ ഓർഡിനൻസ് വരുന്നു, അത് നിയമമാക്കാൻ നിയമസഭ ചേരുന്നു. വലിയ വാദപ്രതിവാദങ്ങളും ഒരുപക്ഷെ നിയമ പോരാട്ടവും ദേശീയ തലത്തിൽ തന്നെയുള്ള കൂട്ടായ നിയമ പോരാട്ടത്തിനുമൊക്കെ വഴി തുറക്കാവുന്ന ഒന്നായത് മാറും.